ഹലോ ഫ്രണ്ട്, ജി കെ വെൽഡാൻ പി എസ് സിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും RPF എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഡെമോ ആണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡെമോ ക്ലാസ് മാത്രമാണ്. ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇനിയും അഡ്മിഷൻ തുടരുകയാണ്. ചേരാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. താഴെ തന്നിരിക്കുന്നത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറാണ്, ഇതിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിത്തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു സിലബസിൽ ഒരു ക്ലാസ് മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ജനറൽ അവയർനെസ് ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന ക്ലാസ്സിൻ്റെ ഒരു ഡെമോ ആണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. ഹലോ ഫ്രണ്ട്, ഗുഡ് ഈവനിങ് വൺസ് അഗെയിൻ. അപ്പോൾ ജി കെ വെൽഡാൻ പി എസ് സിയുടെ 2018-2019 RPF ക്രാഷ് കോഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഗുലറായിട്ട് നമ്മൾ ജനറൽ അവയർനെസ് വിഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ ജോഗ്രഫി ആൻഡ് വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് ഒരു സെക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജോഗ്രഫിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിവേഴ്സ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഇന്ത്യ. എന്താണ് റിവേഴ്സ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത്? റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നദികളും, ഡ്രെയിനേജ് സിസ്റ്റം എന്താണ് ഒരു ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ ഡ്രെയിനേജ് എന്ന് പറയുന്നത്? ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ചാനൽ, വെള്ളം ഒഴുകുന്ന ജലമാർഗങ്ങളെയാണ് നമ്മൾ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. ഓക്കെ, വെള്ളം ഒഴുകി പോകുന്ന ഒരു നെറ്റ്വർക്ക്, അതിന് നമ്മൾ ഡ്രെയിനേജ് നെറ്റ്വർക്ക് എന്ന് പറയും. ജലമാർഗം, ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു ഡ്രെയിനേജ് എന്താന്ന് പറഞ്ഞു. ഡ്രെയിനേജ് സിസ്റ്റം ഇൻ ഇന്ത്യ, ഇത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ വെള്ളം ഒഴുകിപ്പോകുന്ന ചാനലുകൾ, ചാനലുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജലമാർഗങ്ങളെയാണ്. ഓക്കെ, അപ്പോൾ ജലമാർഗങ്ങളെയാണ് നമ്മൾ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ കുറച്ച് പോയിൻ്റ് പറയാം. ഈ പോയിൻ്റ് ഞാൻ നോട്ടിനകത്തില്ല, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഈ വെള്ളം ഒഴുകുന്ന രീതിയിൽ നമുക്കറിയാം ലാർജ് റിവേഴ്സ് ഉണ്ടാകും. വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ വലിയതായിട്ടുള്ള വലിയ റിവറുകളുണ്ടാകും, അല്ലെങ്കിൽ നദീ തടങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ചെറിയ സ്മോൾ റിവേഴ്സിനെ നമ്മൾ വാട്ടർ ഷെഡ്സ് എന്നാണ് വിളിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ചെറിയ പുഴകളും വലിയ പുഴകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നല്ലോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള പുഴകൾ നമ്മൾ വാട്ടർ ഷെഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇന്ത്യ ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് മെയിനായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികളുണ്ട്. പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എഴുതിക്കോളൂ, നോട്ട് ഡൗൺ ചെയ്തോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ. ആദ്യം ഡിസ്ചാർജ് ഓഫ് വാട്ടർ, ബേസിസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ, വെള്ളം ഒഴുകി എത്തുന്ന രീതിയിൽ ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അറബിയൻ സീ ഡ്രെയിനേജ് എന്നും ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ് എന്നും എന്നീ രണ്ടായിട്ട് തരംതിരിക്കാം. വെള്ളം ഒഴുകി ചെല്ലുന്ന ഒഴുകിച്ചെന്ന് ചേരുന്ന രീതിയിൽ അറബിക്കടലിൻ്റെ ഡ്രെയിനേജിലേക്കും ബേ ഓഫ് ബംഗാളിലേക്കുമാണ് വെള്ളങ്ങൾ അല്ലെങ്കിൽ നദികളിൽ നിന്നൊക്കെ വെള്ളം പോയി പതിക്കുന്നത്. ഇനി അടുത്തത് സൈസ് ഓഫ് വാട്ടർ ഷെഡ്സ്. ഞാൻ പറഞ്ഞത് ചെറിയ വെള്ള കെട്ടുകളൊക്കെ നിൽക്കുന്നില്ലേ, അതനുസരിച്ച് ചെറിയ വാട്ടർ ഷെഡ്സിൻ്റെ സൈസിൽ മേജർ, മീഡിയം, മൈനർ റിവർ ബേസ് എന്നൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതോടൊപ്പം മൂന്നാമത് അതിൻ്റെ ഒറിജിൻ, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇതനുസരിച്ചിട്ട് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ ഉത്ഭവവും അതോടൊപ്പം അതിൻ്റെ സ്വഭാവ രീതിയിലൊക്കെ അനുസരിച്ചിട്ട് പ്രധാനമായിട്ടും ഹിമാലയൻ റിവേഴ്സെന്നും പെനിൻസുല റിവേഴ്സെന്നുമാണ് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് സെക്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ചിട്ട് പറയാം. ഹിമാലയൻ റിവേഴ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഹിമാലയൻ സിസ്റ്റം 19 മേജർ റിവർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹിമാലയൻസ് റിവേഴ്സിൽ പ്രധാനമായിട്ടും 19 പ്രധാനമായിട്ടുള്ള പുഴകളുണ്ട്. അതിൽ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര റിവേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതും പരീക്ഷകൾക്ക് ചോദിച്ച് കാണുന്നതും ഈ മെയിനായിട്ടുള്ള ഹിമാലയൻ റിവേഴ്സിലെ ഇത്ര നദികളെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയാണ്? ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്ര, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, നമുക്കിനി ഓരോന്നിനെ കുറിച്ചിട്ട് പഠിക്കാം. അതോടൊപ്പം ഈ റിവേഴ്സ് എല്ലാം വളരെ വലുതാണ്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ റിവറുകളാണ് ഏതെല്ലാം? ഈ പറഞ്ഞ ഗംഗയും ഇൻഡസും ബ്രഹ്മപുത്രയൊക്കെ. ഈ ദേ ആർ കോൾഡ് പെരിനിയൽ റിവേഴ്സ്. എന്താണ് പെരിനിയൽ റിവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? They are fed by both rainfall and the melting of snow. അതായത് മഴ മൂലവും അതോടൊപ്പം മഞ്ഞുരുകിയും ഈ റിവേഴ്സ് വെള്ളമായി മാറുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹിമാലയം റിവേഴ്സിനെ നമ്മൾ പെരിനിയൽ റിവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ചോദിക്കുന്നത് ഹിമാലയൻ റിവേഴ്സ്, താഴെ നമുക്ക് കുറച്ച് റിവേഴ്സ് തന്നിട്ട് ഇതിൽ നിന്ന് ഹിമാലയൻ റിവേഴ്സ് ഏതാണെന്ന് ചോദിക്കാം. ചിലപ്പോൾ ഗംഗ മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്ര തന്നിട്ടുണ്ടാവും. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. ഈ ഒരു സെക്ഷൻ ഇങ്ങനെയാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഹിമാലയൻ റിവേഴ്സിൽ ഉൾപ്പെടാത്ത നദികൾ ഏതാണെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അങ്ങനെയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമുക്കിനി വിശദമായിട്ടും ഓരോ റിവേഴ്സ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡസ് റിവറിനെ കുറിച്ചിട്ടാണ്. ഇൻഡസ് റിവർ സിസ്റ്റം. ഇൻഡസ് റിവർ സിസ്റ്റത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആദ്യം ഞാനൊന്ന് പറയാം. അപ്പോൾ അത് ഇതിൽ പറഞ്ഞിട്ടില്ല, നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യുമ്പോഴേ ക്ലാസ്സിൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാൻ പറയാൻ പോകുന്നത് ഇൻഡസ് റിവറിൻ്റെ ട്രിബ്യൂട്ടറീസ്. എന്താണ് ട്രിബ്യൂട്ടറീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? പോഷക നദികളാണ്. ഏതൊക്കെയാണെന്ന് എഴുതിക്കോളൂ. ജേലം, JHELUM, ജേലം. ദെൻ രണ്ടാമത്തത് രവി, RAVI. സത്ലജ്, SATLUJ. ദെൻ ചേനാബ്, CHENAB. ദെൻ ബീസ്, BEAS. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസ്. ഇനി ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2880 kilometers ആണ്. ഇൻഡസ് റിവർ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 2880 kilometers ആണ്. ഈ ഒരു നദിയെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, സിന്ധു റിവർ. പരീക്ഷയ്ക്ക് ചോദിക്കാം ഇൻഡസ് റിവറിൻ്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ സിന്ധു റിവർ ഇസ് ഓൾസോ നോൺ ആസ്. നേരെ തിരിച്ചും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് ഇരിക്കുക, ഇൻഡസ് റിവർ സിസ്റ്റം ലെങ്ത് ഓർത്ത് വെച്ചിരിക്കുക. അതോടൊപ്പം ഇറ്റ് ഈസ് നോൺ ആസ് സിന്ധു റിവർ. ഓക്കെ, ഇനി 1114 kilometers ആണ് ഇന്ത്യയിലെ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടൽ ലെങ്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ദ ഡെസ്റ്റിനേഷൻ. ഇത് ഒഴുകി എത്തുന്നത് എവിടെയാണ്? ഒഴുകി എത്തുന്നത് അറേബ്യൻ സീയിലാണ്. ഞാൻ പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും അറേബ്യൻ ഡ്രെയിനേജിലും ബേ ഓഫ് ബംഗാളിലുമായിരിക്കും നദികൾ ഒഴുകിയെത്തുക. അപ്പോൾ ഇൻഡസ് വാലി, ഇൻഡസ് റിവർ ഒഴുകിയെത്തുന്നത് എവിടെയാണ്? അറേബ്യൻ സീയിലാണ്. അറേബ്യൻ സീയിലാണ് ചെന്ന് പതിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം ഞാൻ പറഞ്ഞ നേരത്തെ ട്രിബ്യൂട്ടറീസ് എവിടെയാണെന്നാണ് പറഞ്ഞ അടുത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പഞ്ചനാദ്, ജേലം. ജേലം എന്ന് പറയുന്നത് പഞ്ചനാട്. വിറ്റാസ്ത, ചേനാബ്. ചന്ദ്രാബക, രവി, ഇരാവതി. ബീസ്, ബിപാഷ. ആൻഡ് സത്ലജ്, സദാർദ്രു. ഇതെല്ലാം സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ജേലം എന്ന് പറയുന്ന ഈ നദിയുടെ ഞാൻ പറഞ്ഞിരുന്നു ട്രിബ്യൂട്ടറിയാണ്. അത് സോഴ്സ്, എന്താണ് ഈ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? അത് എവിടെ നിന്നാണ് ഒഴുകുന്നതെന്ന്, സോഴ്സ് അതായത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജേലം വേരിനാഗ് എന്ന് പറയുന്നിടത്തു നിന്നാണ്. അപ്പോൾ ജേലം നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാംസ് അല്ലെങ്കിൽ ഹൈഡ്രോ പ്രോജക്റ്റാണ് ഉരി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. അതോടൊപ്പം ചോദിക്കും ജേലം ചിലപ്പോൾ ഏത് നദിയുടെ ട്രിബ്യൂട്ടറിയാണെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ്? ഇൻഡസിൻ്റെയാണ്. അതും ഓർത്ത് വയ്ക്കുക. അടുത്തത് ചേനാബ്. ചേനബിൻ്റെ സോഴ്സ് ബാരാ ലാച്ച പാസിലാണ് ഇത് ഉത്ഭവിക്കുന്നത്. ദെൻ അതിൻ്റെ ഹൈഡ്രോ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡാം ഏതാണ്? ഡൽഹസ്തിയാണ്. ഓക്കെ, രവിയും ബീസും സെയിം സ്ഥലത്തു നിന്നാണ്, രോഹ്താങ് പാസിൽ നിന്നാണ് സോഴ്സ് വരുന്നത്. ഇനി അടുത്തത് സത്ലജ്. സത്ലജ് വരുന്നത് എവിടെ നിന്നാണ്? മാനസരോവറിന് അടുത്ത് നിന്നാണ്. അപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന ഹൈഡ്രോ പ്രോജക്റ്റ് ഏതൊക്കെയാണ്? ഗോവിന്ദ് സാഗറും ഭക്ര നങ്കൽ ഡാമും. അപ്പോൾ ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോർഷൻ നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതോടൊപ്പം ഞാൻ പറയുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, പ്രധാനമായിട്ടും ഇവിടെ ഫോം ചെയ്യുന്ന പ്രോജക്റ്റുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? ഇൻഡസ് നദിയുടെ ഭക്രാനന്ദൽ പ്രോജക്റ്റ് എവിടെയാണ്? സത്ലജിലാണ്. ഇനി മന്ദി പ്രോജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ പറഞ്ഞിട്ടില്ല, നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. മന്ദി പ്രോജക്റ്റ് ഹിമാചൽ പ്രദേശിലാണ്. ദെൻ തെഹ്രി പ്രോജക്റ്റ്, TEHRI, തെഹ്രി പ്രോജക്റ്റ്, രവി പഞ്ചാബിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സെക്ഷൻ.
എന്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഇൻഡസ് റിവേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമുക്ക് ഗംഗാ നദിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗംഗാ റിവർ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്, ഹിമാലയൻ നദികളിൽ പെടുന്ന സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഗംഗാ റിവർ സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും സോഴ്സ് എവിടെ നിന്നാണ്, ഗംഗോത്രി ഗ്ലേസിയർ എന്ന് പറയുന്നത് നിയർ ഗോമുഖ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ് ഗംഗാ നദിയുടെ ഉത്ഭവം. അതെവിടെയാണ്? ഉത്തരാഖണ്ഡ് ഇൻ ദ കുമാൻ ഹിമാലയ. ഇതും നോട്ട് ഡൗൺ ചെയ്യുക. ഉത്തരാഖണ്ഡിലാണ് കുമാൻ ഹിമാലയ. ഏത് ഹിമാലയാണ്? കുമാൻ ഹിമാലയയിലാണ് ഗംഗാ റിവർ സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഭഗീരഥി ഹിയർ. അപ്പോൾ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഗംഗാ നദിയെ ഭഗീരഥി എന്നാണ്. അത് സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഓക്കെ, ഇനി ആ ദേവപ്രയാഗ് അളകനന്ദ ജോയിൻസ് ഭഗീരഥി ആൻഡ് ബിക്കം ഗംഗ. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ, വെറുതെ വാരി വലിച്ച് നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ദേവപ്രയാഗിൽ അളകനന്ദ ഭഗീരഥിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഗംഗയായി മാറുന്നു. ഓക്കെ, ഇനി അലഹാബാദിൽ അത് യമുനയായിട്ട് ജോയിൻ ചെയ്യും. ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ റൈസിംഗ് ഫ്രം യമുനോത്രി ഗ്ലേസിയർ. അപ്പോൾ യമുന ഗ്ലേസിയർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഓക്കെ, അലഹാബാദിൽ അത് യമുനയായിട്ട് യോജിക്കുകയും യമുനോത്രി ഗ്ലേസിയറായിട്ട് റൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മളെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. രാംഗംഗ, ഗന്ധക്, കോശി, ഗർഗര, ഗോമതി, ഇവയെല്ലാമാണ് ഗംഗാ റിവർ സിസ്റ്റത്തിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി. ഓക്കെ, ഇനി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി സൺ ഒന്നേ ഉള്ളൂ, സൺ ആണ്, എസ് ഒ എൻ. ഓക്കെ, ഇനി കോശി എ ട്രിബ്യൂട്ടറി ഇസ് എ ഫ്ലഡ് റൂൺ, ഇറ്റ് സോ ഇറ്റ് ഇസ് നോൺ എ സോറോ ഓഫ് ബീഹാർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോശി നദിയാണ്. അത് ഗംഗാ നദിയുടെ ട്രിബ്യൂട്ടറിയാണ്. അത് ഫ്ലഡ് എഫക്റ്റ് ചെയ്ത് വെള്ളപ്പൊക്കം ബാധിച്ച് ആ ഒരു ഏരിയ, ആ ഒരു ട്രിബ്യൂട്ടറിയാണ് ആ ഒരു നദി, ആയതുകൊണ്ടാണ് സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഗംഗ ഫ്ലോസ് ത്രൂ ഉത്തരാഖണ്ഡ്, യു പി, എം പി, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡിൽ കൂടെ യു പി, എം പി, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഇതിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഓക്കെ, ഇറ്റ് ബിഫർക്കേറ്റ്സ് ഇൻ ടു ഭഗീരഥി ആൻഡ് ഹുഗ്ലി ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് പത്മ മേഘന ഇൻ ബംഗ്ലാദേശ്. ഇത് ഒഴുകി എത്തുന്നത് അതിനുശേഷം ഭഗീരഥിയിലേക്കും ഹുഗ്ലി, വെസ്റ്റ് ബംഗാളിലെ ഭഗീരഥിയിലേക്കും ഹുഗ്ലിയിലേക്കും ഇത് വന്ന് ചേരുന്നു. അതോടൊപ്പം പത്മ മേഘന ബംഗ്ലാദേശിലേക്കും ഇത് ചേരുന്നു. ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ ഈസ് ദ ലാർജസ്റ്റ് ഡെൽറ്റ ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെൽറ്റ ഏതാണ്? വേൾഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്, ശ്രദ്ധിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെൽറ്റയാണ് ഗംഗാ ബ്രഹ്മപുത്ര. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നത് വലുത് വലിച്ചൊരു പഠിക്കുകയല്ല, ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഗംഗയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2530 കിലോമീറ്റർ. ഗംഗാ ബേസിൻ ഏരിയ എന്ന് പറയുന്നത് 951,600 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, ബേസിൻ, ഗംഗാ ബേസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നദീതടത്തിൻ്റെ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്ലെയിൻ ഏരിയ ഫ്രം ഹരിദ്വാർ ടു ഗംഗാസ് മൗത്ത് ഇസ് ഫെർട്ടൈൽ വിത്ത് അലൂവിയൽ സോയിൽ. ഓക്കെ, ബാക്കി പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഹരിദ്വാറിലെ ഗംഗയുടെ തീരത്തുള്ള മണ്ണിനം എന്ന് പറയുന്നത് ഏതാണ്? അലൂവിയൽ സോയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇത്രയും നിങ്ങൾ പഠിക്കാം. ഇനി ഇതിൽ ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഹൈഡൽ പ്രോജക്ട്സ്, അപ്പോൾ നദിയുടെ, ഗംഗാ നദിയുടെ ഹൈഡൽ പ്രോജക്ട്സ് എഴുതിക്കുള്ള തെഹ്രി പ്രോജക്റ്റ് ആൻഡ് ഭഗീരഥി. ഭഗീരഥിയിലെ തെഹ്രി, TEHRI, തെഹ്രി പ്രോജക്റ്റ് ആണ്. അടുത്തത് ദാമോദറിലെ ദാമോദർ വാലി പ്രോജക്റ്റ്, ദാമോദർ, DAMODARY, സോറി DAR, ദാമോദർ വാലി പ്രോജക്റ്റ്. ദെൻ അടുത്തത് രാം ഗംഗ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ്, RAMGANGA, ഗ്രാം ഗംഗ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ്. അടുത്തത് ഗാന്ധി സാഗർ ഡാം ഓൺ ചമ്പൽ, ചമ്പലിലെ ഗാന്ധി സാഗർ ഡാം. ഇനി തെഹ്രി ഡാം യു കെയിലെ ഫറാക്ക ഓവർ ഗംഗ ഇൻ ബംഗാൾ, ബംഗാളിലെ ഫറാക്ക, FARAKKA ഓവർ ഗംഗ. ഓക്കെ,
ഇത്രയാണ് ഗംഗാ ട്രിബ്യൂട്ടറീസിൻ്റെ ഗംഗയുടെ പ്രധാനമായിട്ടുള്ള ഹൈഡർ പ്രോജക്റ്റ്. ഇനി ഗംഗാ നദിയുടെ പോഷക നദികൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, വേറെ നോട്ട് ഡൗൺ ചെയ്തു വെച്ചോളാം. യമുന, രാംഗംഗ, സൺ SON, ഗഡ്ഗഡ് GANDAK, ചമ്പൽ CHAMBAR, BAL, അടുത്തത് ഘഗ്ര GHA GHRA, ദെൻ ദാമോദർ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോശി KOSI. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹിമാലയ നദിയിലെ ഒരു നദി കൂടെ കൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ തീരും. ഓക്കെ, നമുക്ക് അതുകൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദിയായ ബ്രഹ്മപുത്ര. അപ്പോൾ ബ്രഹ്മപുത്ര നദിയോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിമാലയ നദിയെക്കുറിച്ച് പഠിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഓഡിയോ ആദ്യം നിങ്ങൾ PPT വെച്ച് നോട്ട് എഴുതി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം രണ്ടാമത് ഒന്നുകൂടെ ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് നിങ്ങൾ ആദ്യം ക്ലാസ് നോട്ട് വെച്ച് കേൾക്കുക, രാത്രി ഉറങ്ങുന്ന സമയമാകുമ്പോൾ കേൾക്കുക, പിന്നീട് രാവിലെ മോർണിംഗ് എഴുന്നേൽക്കുമ്പോഴും കേൾക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിൽ തീർച്ചയായിട്ടും ഇരിക്കും. GK വെൽഡൺ PSCയുടെ പ്രധാന ടിപ്പുകളാണിത്. ഞാൻ പ്രത്യേകിച്ച് ആവർത്തിക്കുകയാണ്, നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന രീതി ഫോളോ അപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഡെയിലി ടെസ്റ്റുകൾക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീക്ക്ലി ടെസ്റ്റുകൾ നടത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. ദ ലാസ്റ്റ് വൺ, ബ്രഹ്മപുത്ര. അപ്പോൾ ബ്രഹ്മപുത്രയുടെ സോഴ്സ് എന്ന് പറയുന്നത് ചേമായുങ് ആണ്. എന്താണ് ചേമായുങ്? ഡങ് ഗ്ലേസിയർ നിയർ മാനസരോവർ ഇൻ ടിബറ്റ്. ടിബറ്റിലെ മാനസരോവറിന് അടുത്തുള്ള ഡങ് ഗ്ലേസിയറിൽ നിന്നാണ് ബ്രഹ്മപുത്രയുടെ ഉത്ഭവം. ഓക്കെ, ചേമായുങ് ഇത് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ ഓക്കെ, അടുത്തത് ഇൻ ടിബറ്റ് അതിനെ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ടിബറ്റിൽ അറിയപ്പെടുന്നത്? സാങ്പോ എന്നാണ്. ഓക്കെ, ഇറ്റ് ടേൺസ് സൗത്ത് വെസ്റ്റ് നിയർ നംച ബർവ ഇൻ അരുണാചൽ പ്രദേശ് ആൻഡ് എൻറ്റേഴ്സ് ഇന്ത്യ ആസ് ഡിഹാങ്. ഓക്കെ, അത് നംച അരുണാചൽ പ്രദേശിൽ നംച ബർവയിൽ അത് സൗത്ത് വെസ്റ്റായിട്ട് തിരിയുന്നു, തിരിഞ്ഞ് നംച ബർവയിലേക്ക് ചേരുന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് അത് ഡിഹാങ് എന്ന പേരിലാണ് എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി സതിയയുടെ അടുത്ത് നിയർ സതിയ ദിഹാങ് എൻറ്റേഴ്സ് ഇൻ ടു ഇന്ത്യ വേർ ദിബാങ് ആൻഡ് ലോഹിൽ ജോയിൻ ടു മേക്ക് ബ്രഹ്മപുത്ര. അപ്പോൾ സതിയ എന്ന് പറയുന്ന സ്ഥലത്തടുത്ത് ഈ ദിഹാങ് നമ്മൾ പറഞ്ഞു, അതെന്താണ് നംച ബർവയിൽ അരുണാചൽ പ്രദേശിൽ നിന്ന് സൗത്ത് വെസ്റ്റ് ആയിട്ട് തിരിഞ്ഞ് അത് ദിഹാങ് എന്ന പേരിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ദിഹാങ് നദി എന്താണ് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക്? ദിബാങ് എന്ന് പറയുന്ന നദിയും ലോഹിത് എന്ന് പറയുന്ന നദിയും കൂടെ കൂടി ജോയിൻ ചെയ്ത് ബ്രഹ്മപുത്രയായിട്ട് മാറുന്നു. ഫൈനലി അത് ബംഗ്ലാദേശിലേക്ക് ജമുന എന്ന പേരിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ അതിനെ ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷം പത്മ എന്ന് പറയുന്ന നദിയുമായിട്ട് മീറ്റ് ചെയ്യും. അതിനുശേഷം അത് ഒഴുകി എവിടെയാണ് പോകുന്നത്? ബേ ഓഫ് ബംഗാൾ. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇൻഡസ് എവിടെയായിരുന്നു ഒഴുകിയെത്തുന്നത്? അറേബ്യനിലായിരുന്നു, അറേബ്യൻ സീയിലായിരുന്നു. അപ്പോൾ ഈ ഒരു നദി എവിടെയാണ്, ബ്രഹ്മപുത്ര എവിടെയാണ് ഡ്രെയിൻ ചെയ്തത്, ഒഴുകിയെത്തുന്നത്? ബേ ഓഫ് ബംഗാളിലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? സുബാൻസിരി, കാമെങ്, മാനസ്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതാണ്? ബൂരി, ദിഹാങ് കമെങ്. ഓക്കെ, മാജുലി ഈസ് എ ലാർജ് റിവർ ആൻഡ് ഐലൻഡ് ഓഫ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയൊരു റിവർ ലൈൻ ഐലൻഡാണ് മാജുലി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ, 2900 കിലോമീറ്റർ ആണ്. ഓക്കെ, ഒന്നുകൂടെ ആവർത്തിക്കാൻ, ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ദിഹാങ്, ലോഹിത്, ദിബാങ്, തിസ്ത. ഇതിൽ പറയാത്ത കുറച്ച് പോയിൻ്റ് ആണ് ഈ ലാസ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി ലോങ്ത്ത് ടോട്ടൽ ലെങ്ത് പറഞ്ഞു 2900. ഓക്കെ, അടുത്തത് ഇറ്റ് ഫോംസ് ദ ലാർജസ്റ്റ് റിവർ ലൈൻ ഐലൻഡ് ഇൻ മാജുലി. മാജുലിയിലെ ഏറ്റവും വലിയ റിവർ ലൈൻ ഐലൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹിമാലയം റിവർ സിസ്റ്റത്തെക്കുറിച്ച് ഓൾമോസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പോലും ഒഴിവാക്കാനില്ല. ഞാൻ വെറുതെ വലിച്ചു വാരി പറഞ്ഞിട്ടില്ല, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലാണ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതോടൊപ്പം GK വെൽഡൺ PSCയുടെ RPF ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇങ്ങനെ ഒറ്റ ഓഡിയോ ആയിട്ട് വേണ്ട, അല്ലെങ്കിൽ ഓരോ നദിയെക്കുറിച്ച് സ്പെസിഫൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അറിയിക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ക്ലാസ്സുകൾ ഞങ്ങളെ അറിയിക്കാം. താങ്ക് യു.